ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരുടെ ഡയറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഡയറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഏതിലൊക്കെയാണ് ഉള്ളത്? നമുക്ക് വെജ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. വെജിറ്റബിൾ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ, ചെറുപയർ, കടല, വൻപയർ, അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം ധാരാളമായിട്ട് പ്രോട്ടീൻ. സോയാബീൻ 40% പ്രോട്ടീനുള്ള വളരെ നല്ലൊരു ഭക്ഷണ സാധനമാണ് സോയാബീൻ. പിന്നെയുള്ളത് നമുക്ക് നോൺ വെജ് സോഴ്സസാണ്. മുട്ട, മുട്ടയുടെ വെള്ള, വെള്ളയിലാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ ചിക്കൻ, മീറ്റ്, മീനുകൾ, ഇതിലെല്ലാം ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്നത് കാർബോഹൈഡ്രേറ്റ്സാണ്. എസ്പെഷ്യലി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം. അന്നജം അടങ്ങിയ ഭക്ഷണം നമ്മുടെ ധാന്യങ്ങളാണ്. കുത്തരിയുടെ ചോറാണ് നല്ലത്. ഗോതമ്പ്, റാഗി തുടങ്ങിയവയും നമുക്ക് ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇനിയുള്ളത് വൈറ്റമിൻസും മിനറൽസുമാണ്. അപ്പോൾ അത് ഏതിലൊക്കെയാണുള്ളത്? നിറമുള്ള പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും. അതായത് ചീര, മുരിങ്ങയില, ക്യാരറ്റ്, ബീട്രൂട്ട്, മത്തങ്ങ, പപ്പായ, പലതരം സീസണൽ ഫ്രൂട്ട്സ്, നമ്മുടെ ചുറ്റുമുള്ള പഴവർഗ്ഗങ്ങൾ, ഇതിലെല്ലാം തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് കുടിക്കാം. ധാരാളം പാല് കുടിക്കേണ്ട ആവശ്യമില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി. ഇനി നിർബന്ധമായും നിങ്ങൾ മറന്നു പോകരുതാത്ത കാര്യമാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മളൊരു 20 ഗ്ലാസ് എങ്കിലും കുടിക്കണം. 20 ഗ്ലാസ് വെള്ളമെന്ന് പറയുമ്പോൾ വെള്ളമായിട്ട് തന്നെ കുടിക്കണം എന്നില്ല. സംഭാരം കുടിക്കാം, ഇളനീര് കുടിക്കാം, നാരങ്ങ വെള്ളം കുടിക്കാം, ഇതെല്ലാം കുടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇടനേരങ്ങളിൽ സ്നാക്സിന് പകരം നമുക്ക് കപ്പലണ്ടി മുട്ടായി കഴിക്കാം, ഡേറ്റ്സ്, നട്ട്സ് ഇതൊക്കെ കഴിക്കാം, നിലക്കടല വറുത്തത്, അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് സ്വീകരിക്കുക. കട്ട് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡെയിലി ഡയറ്റ് പ്ലാൻ പറയാം. ഫസ്റ്റ് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് ചായയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് ചായ കുടിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ചട്നി എന്നുള്ള കോമ്പിനേഷന് പകരം ദോശ, സാമ്പാർ ഉപയോഗിക്കുക. പുട്ട്, കടല, അപ്പം, കടല അങ്ങനെയൊക്കെ കഴിക്കുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ ഫ്രൂട്ട് എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടും. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 3-4 ഡേറ്റ്സ്, ഒരു 3-4 നട്ട്സ് അതൊക്കെ എടുത്ത് കഴിക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ ചോറ്. ചോറിൻ്റെ കൂടെ നമുക്ക് ഈ വെജിറ്റബിൾസും പൾസസും കൂടെ കോമ്പിനേഷനിൽ കഴിക്കാം. മത്തങ്ങ, കടല, എരിശ്ശേരി, ചീര, പരിപ്പ് കറി, മുരിങ്ങയില, ചെറുപയർ, തോരൻ അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ മീൻ അല്ലെങ്കിൽ ഇറച്ചി, മുട്ട, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ലഞ്ചിൽ ഉൾപ്പെടുത്തുക. ലഞ്ച് നമ്മൾ കഴിക്കുന്ന ഒരു മെയിൻ മീലാണല്ലോ. അപ്പോൾ അത് നമുക്ക് അത് ഉൾപ്പെടുത്തുക. പിന്നെ 4 മണിക്കാണെങ്കിൽ ഏത്തപ്പഴം മുഴുങ്ങിയത് അങ്ങനെയൊക്കെ കഴിക്കാം. നൈറ്റിൽ കഞ്ഞി, ചെറുപയർ, വെജിറ്റബിൾസൊക്കെ തേങ്ങാപ്പാലിൽ വേവിച്ച്, തേങ്ങാപ്പാൽ വേണമെന്നില്ല, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും, തേങ്ങാപ്പാൽ വേവിച്ച് കഴിക്കുക. 1 ടീസ്പൂൺ നെയ്യും ഒക്കെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഒത്തിരി സ്റ്റഫ്ഡ് ആവുന്നവരെ കഴിക്കണം എന്നില്ല. അതിൻ്റെ ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പ്രോട്ടീൻസൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുന്ന ഭക്ഷണമാണെങ്കിൽ അതിൻ്റെ ഫുഡിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഫുഡിനെ പറ്റി പറയാനുള്ളത്. കാൽഷ്യമാണ് നമുക്ക് പാലിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ പാൽ 1 ഗ്ലാസ് മതി. പാൽ ഉൽപ്പന്നങ്ങൾ, തൈര്, പനീർ, ചീസ് അതൊക്കെ കഴിക്കാവുന്നതാണ്. ഒരുപാട് പൈസ ചിലവാക്കി ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിക്കണമെന്നില്ല. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ നമ്മൾ ജുഡീഷ്യസ് ആയിട്ട്, വൈസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇത് പ്രയോജനപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.